ആലക്കോട് കാപ്പിമല വൈതൽക്കുണ്ടിൽ ഇന്നലെ പുലർച്ചെയാണ് ഉരുൾപൊട്ടിയത്. വനത്തോട് ചേർന്നുള്ള കൃഷിയിടത്തിലായിരുന്നു ഉത്ഭവം. മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ രാവിലെ ഉണ്ടായ ഒരു അവസ്ഥയല്ല ഇപ്പോൾ. ഇപ്പോൾ മഴയുടെ തീവ്രത ഒരല്പം കൂടി വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഓറഞ്ച് അലേർട്ടിലേക്ക് പോയിട്ടുള്ളത്. വൈതൽക്കുണ്ട് വെള്ളച്ചാട്ടത്തിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇന്നലെ ഉരുൾപൊട്ടലുണ്ടായത്. കൃഷിനാശമാണ് പ്രധാനമായും സംഭവിച്ചിട്ടുള്ളത്. കല്ലും മണ്ണും താഴേക്ക് പതിച്ചതോടെ കൃഷികൾ നശിച്ചു. കഴിഞ്ഞ ഒരു 6-7 വർഷം മുമ്പ് വരെ വളരെയേറെ ജനവാസ കേന്ദ്രമായിരുന്നു. 10-37 കുടുംബങ്ങൾ ഇന്നലെ ഉരുൾപൊട്ടിയ പ്രദേശത്തിന് ചുറ്റുമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന പ്രദേശമായിരുന്നു. പക്ഷേ ഈ ഉരുൾപൊട്ടൽ ഭീഷണിയും വന്യമൃഗശല്യവും കൃഷിനാശവും മൂലം അവിടെയുള്ള ആളുകളെല്ലാം മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറി താമസിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസത്തെ അപേക്ഷിച്ച് ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞത് ആശ്വാസമാണ്. എന്നാൽ കക്കാട് മേഖലയിൽ വെള്ളമിറങ്ങിയിട്ടില്ല. കക്കാട് പുഴയോടും ഒക്കെ ചേർന്നുള്ള സ്ഥലമാണ് ഇവിടെ. ഇതിപ്പോൾ ഒരു വഴിയാണ്, ഒരു വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ധാരാളം വീടുകളൊക്കെ ഇവിടെ ഉണ്ട്. ആ വഴിയുടെ അവസ്ഥയാണിത്. ഇതിന് ചുറ്റും വെള്ളമാണ്. അഴീക്കോട് മുഴപ്പിലങ്ങാട് തലശ്ശേരി മേഖലകളിൽ മഴക്കെടുതികൾ രൂക്ഷമായി തുടരുന്നു. ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 179 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.